അപ്പോഴും എന്റെ മനസ്സ് പറഞ്ഞു ഈ
ഇനി ആണോ ഇവിടെ നിൽക്കുന്നത്? പറഞ്ഞു ആ നീ എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? പറഞ്ഞു
എല്ലാം പാസ്സായി, പക്ഷെ എന്റെ റിസാർഡുകളൊന്നും ഇല്ല, എല്ലാം എഴുതിയില്ല. എനിക്ക് ഇതിന്റെ ബാഗൊന്നും നോക്കണം, ബാഗ് നോക്കിയപ്പോൾ ഈ ഏഷ്യനാർട്ട് ഹോസ്പിറ്റലിലെ ആ സർട്ടിഫിക്കറ്റ് മാത്രമാണ്. ഉടനെ ഈ കുട്ടി ഈ മോനോട് പറഞ്ഞു, മോനെ ഈ റിപ്പോർട്ടും കൊണ്ട് നീ ഒന്ന് കയറി നോക്കിക്കേ, എന്തോ പറയുമെന്നറിയാം. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞു ദൈവത്തെ വിളിച്ചുകൊണ്ട് ചെന്ന ഓഫീസറിന്റെ അടുത്ത് ഞാൻ കടലാസ് കൊടുത്തതിനെ പറഞ്ഞു, മോനെ നീ ഇതെന്താ നേരത്തെ ഞങ്ങളെ കാണിക്കാത്തത്, നീ ഇതിനകത്ത് നിന്നെ ഞങ്ങൾ ഒന്നാമതായിട്ട് എടുത്തേക്കെന്ന് പറഞ്ഞ അങ്ങനെ ഏഷ്യനാട്ട് ഹോസ്പിറ്റലിൽ അവർ ജോലി കിട്ടി. ഏഷ്യനാട്ടെല്ലാം പോകുമ്പോൾ അവിടെ ദുബൈയിൽ അവർ ജോലി കിട്ടി, രാഷിക ഹോസ്പിറ്റലിൽ. അങ്ങനെ അവർ സുഖമായിട്ട് അവിടെ ജീവിക്കുന്ന അങ്ങനെ എൻ്റെ ഒരു മക്കളുടെ സുഖം സന്തോഷം എല്ലാവരോടും പറയും, ഞാൻ മകളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രാജസ്ഥാനിൽ ഞങ്ങൾ വീട്ടിൽ അവരൊരു ഇതുപോലെ ഒരു മൂന്നാല് മുറിയിൽ ഒരു കെട്ടിടവും എല്ലാവരും ഞങ്ങൾ സ്ഥിരമായിട്ട് അവിടെ താമസിക്കാമായിരുന്നു. അങ്ങനെ തോന്നിയപ്പോൾ വീട്ടിൽ വന്ന് താമസിക്കാൻ വിചാരിച്ച ആ വീട് വിട്ടാൽ വിട്ടു, വീട് വിട്ടുന്ന ഒരു ഡോക്ടറിനാണ് കൊടുത്തത്. ഞാൻ അന്ന് ഞാനൊരു ഫോട്ടോ ജയിച്ചുവിന്റെ ഫോട്ടോ വെച്ച് ഞാൻ മുഴുവൻ കത്തിക്കുവായിരുന്നു. ഡോക്ടറിന് ആദ്യമേ ഞാൻ ഈ കെട്ടിടം ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം ഞാൻ നിങ്ങളോട് വിശ്വസിച്ച് പറയാൻ, നിങ്ങൾക്ക് അങ്ങനെ അതിന് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ കെട്ടിടം നിങ്ങൾക്ക് തരികയുള്ളൂ. അതെന്താണ്, ഈ യേശു നിങ്ങൾ ഇന്ന് വരെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്നു. ഈ യേശുവിന്റെ ഫോട്ടോയിൽ ഒരു വിഴി കൂടി എപ്പോൾ നിങ്ങൾ ഇതിനെ അല്ലാത്ത കാല് വെക്കുന്ന വിഴുതിരി നിങ്ങൾ കത്തിച്ചിരിക്കണം. അങ്ങനെ ആ ഡോക്ടർ അതിൽ വിശ്വസിച്ച് ആ വിഴുതിരി കത്തിച്ചിരുന്ന അങ്ങനെ അവിടെ പോലീസരുന്നു. ഇപ്പോഴും ഫോണിൽ വരുന്നുണ്ട്, യേശു എന്നെ ഉയർത്തി ഉണ്ടെന്ന് ഞാൻ യേശുവിന്റെ കഥ എന്നോട് പറഞ്ഞു തന്നെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനാണ്. അങ്ങനെ ആ ഒരു കഥയിൽ ഞങ്ങൾ വീട്ടിൽ വന്നു. എന്റെ ഭർത്താവിന്റെ മൂത്ത സഹോദരി ഒരു വിധവയാണ്. പുള്ളിക്കാരിയുടെ സ്വത്തുകളെല്ലാം എല്ലാ സഹോദരങ്ങൾക്കും വീടിച്ചു കൊടുത്ത് ഞങ്ങൾക്ക് ഒരു വീടം തന്നു. എല്ലാവരോടും ചോദിച്ചു, എല്ലാവരുടെയും മുന്നിൽ ചോദിച്ചു, ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ആരുടെ കൂടെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോഴെ ആ മൂത്ത മാത്രം പറഞ്ഞു, ഞാൻ സാറിന്റെ കൂടെ ജീവിക്കുന്നെങ്കിലും മരിക്കുന്നെങ്കിലും ഞാൻ സാറിന്റെ കൂടെ ഉള്ളു. അങ്ങനെ ആ ചേച്ചി എന്നൂടെ വന്നു. രണ്ടു മൂന്ന് വർഷത്തിന് മുൻപ് ചേച്ചിക്ക് നടന്ന ചേച്ചിക്ക് പിറ്റേ ദിവസം കാലയിൽ അങ്ങ് നീരും വന്നു, മുഴയുമായി. അത് ഞാൻ അവിടെത്തന്നോട് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിൽ പോയി കൊണ്ട് കാണിച്ചു, ടെസ്റ്റ് ചോദിച്ചപ്പോൾ ആ കാല് ക്യാൻസറാണെന്ന് പറഞ്ഞു. പക്ഷെ അത് ഞങ്ങൾ രണ്ടു മൂന്ന് പേര് മാത്രമേ അറിഞ്ഞുള്ളൂ, മറ്റുള്ളവരോട് ആരോടും പറഞ്ഞില്ല. ക്യാൻസർ രോഗമായിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്റെ മനം തകർന്നു പോയി. കാരണം എന്നെ ആശ്രയിച്ച് എന്റെ മാത്രം എന്റെ കൂടെ നിൽക്കുന്നു. അവർക്ക് ആശ്രയമായിട്ട് ഞങ്ങൾ ക്യാൻസർ ആയി കഴിഞ്ഞാൽ അവർക്ക് മക്കളില്ല, ഭർത്താവില്ല, ആരുമില്ലാത്ത ഒരു സ്ഥിതി. ഞാൻ ഒത്തിരി കണ്ണുനീരോട് നിന്ന് പ്രാർത്ഥിച്ചു. ആലപ്പുഴ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി കാണിയതെന്ന്, അവിടുത്തെ ഡോക്ടറെ ഇത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മൂന്ന് ദിവസം ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് നാലാമത്തെ ദിവസം എന്റെ നാട്ടിലെ കാലയിലെ നീരിലും മുടയും നീവും മാറ്റി തന്നു. ഇന്ന് കൊച്ചു കുഞ്ഞുങ്ങളുടെ കൂടെ ഓടി ഇവരതിൽ വന്നപ്പോൾ ഞാൻ അവസ്ഥയെ പറഞ്ഞതാണ്. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒത്തിരി കാരണം എന്തെല്ലാം പറഞ്ഞു പറഞ്ഞു ആരും എനിക്ക് മതി പല വലിയ കാര്യങ്ങൾ ദൈവം എനിക്ക് നടത്തിത്തരുന്നുണ്ട്. എന്റെ മക്കളുടെ കാര്യമായാലും വീട്ടിലെ കാര്യമായാലും എന്റെ ഭർത്താവ് കൂട്ടുകാരെ കൂട്ടിക്കൊണ്ട് കുട്ടിക്ക് വീട്ടിൽ വരുമ്പോൾ ഇവിടെ പേദമായി മുട്ടുമ്പിൽ വന്നിരുന്നു പ്രാർത്ഥിച്ചു. എന്റെ മുട്ടിന് വേദനയാകൊണ്ട് ഞാൻ മുട്ടിൽ തന്നെ ഞാൻ ലീലാമ്മയോട് പറഞ്ഞു, ലീലാമ്മ ഞാൻ മുട്ടുമ്പിൽ നിൽക്കുകയല്ല, ഞാൻ നിന്നെ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. അങ്ങനെ ഞാൻ നിന്ന് പ്രാർത്ഥിച്ചു. എന്റെ ദേഹത്തിന്റെ കള്ളുകൂടിയെല്ലാം മാറിയെന്നുള്ള ഒരു ജ്ഞാനത്തോടെ കൂടി നടക്കുന്നു. ഇന്നും പറഞ്ഞു എന്നെ ഇവിടെ വന്നപ്പോൾ എന്റെ കൂട്ടുകൂടുകൾ കൂട്ടുപോവുകയും ചെയ്തു. ഇന്നും പറഞ്ഞു ബ്രദറെ വന്ന് കേട്ടിരിക്കുന്നു. ലീലാമ്മ പറഞ്ഞു പറഞ്ഞു എനിക്ക് ഇനി സമയമുണ്ട്, അപ്പോഴേ ഞാൻ കേറിയിട്ട് തുറക്കുന്നു. അങ്ങനെ എന്റെ വീട്ടിലെ എല്ലാ സുഖവും ദുഃഖവും എല്ലാം ദൈവത്തെ പ്രാണെല്ലാം മാറ്റി പക്ഷെ യേശു എന്താണ് ഏതാണെന്നുണ്ടോ എനിക്കത്. ഇപ്പോഴും ഞാൻ യേശുവിനെ വിളിക്കുന്നു. ഇവിടെ വന്ന് ഞാൻ പഠിച്ചതിന് ശേഷമാണ് എല്ലാം അറിയുന്നത്. ഞാൻ ഇതിനുമേൽ പ്രാർത്ഥനാലയത്തിൽ ഞാൻ പോകാനും ലീലാമ്മയോട് പറഞ്ഞു, ഇത്രയും കൂടുതൽ പോകരുത്, ഇവിടൊരു പ്രാർത്ഥനാലയമുണ്ട്, മറിയാത്തതിനോട് നമുക്ക് അവിടെ പോകാമെന്ന്. അങ്ങനെ ലീലാമ്മയെ വിളിച്ചു. ഞാൻ ഇവിടെ വന്ന് ഒരു ചൊവ്വാഴ്ചയെങ്കിലും വന്നില്ലെങ്കിൽ എന്തെങ്കിലും പ്രശസ്തിയിൽ അങ്ങനെ ആയിക്കൊടുക്കുന്നു മനസ്സിന്. അന്ന് മൊത്തം എനിക്ക് വേദനയാണ്. ഒന്നും ദൈവത്തെ വിളിക്കാനുള്ള സമയം കിട്ടുന്നില്ല. ആ വേദന ഇന്ന് ഞാൻ ആരെങ്കിലും യേശുവിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ എന്റെ സാക്ഷികളെയും പലതും കൊണ്ട് ഒത്തിരി കൊണ്ട് പറഞ്ഞാൽ പകരം പറഞ്ഞത്
എല്ലാം തന്നു, എല്ലാവരും കുടുംബത്തിൽ എന്താണ് ആവശ്യം വെച്ചാൽ അതെല്ലാം എന്റെ യേശു എനിക്ക് തന്നു. ഞാൻ ഒരു സന്തോഷത്തോടെ ഇതിന്റെ ഒരു സാക്ഷ്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഈ പ്രവർത്തനത്തിലേക്ക് നന്ദി.